ഹലോ, ഞാൻ തോമാച്ചൻ. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയി. മഴ മാറി, ചൂടായി. ഇപ്പം നമ്മൾ പോത്തിനെ വളർത്തുന്ന ഒത്തിരി പേരുണ്ട്. പോത്തിനെ വളർത്തുന്ന പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, പോത്തിനെ വാങ്ങിക്കുന്ന ഒരു കൂടുതലും തൊട്ടപ്പുറത്തെ പറമ്പിലെ പുല്ല് കണ്ടോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൽ ഒത്തിരി പുല്ലുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ തീറ്റപ്പുല്ല് ഒത്തിരി ഉള്ളതുകൊണ്ടോ, അല്ല തീറ്റപ്പുല്ല് വളർത്തുന്നവരൊക്കെ ആയിരിക്കാം. കാരണം ഈ പോത്ത് പശു ആട് എരുമ എന്നൊക്കെ പറഞ്ഞാൽ ഇതുങ്ങൾക്ക് അത്യാവശ്യത്തിന് ലാവശ്യം പുല്ല് വേണം. ആടിനെയും പശുവിനെയും അപേക്ഷിച്ച് പോത്തിന് പുല്ലും കാര്യങ്ങളും കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അങ്ങനത്തെ വസ്തുക്കൾ കണ്ടുകൊണ്ടും ക്ലൈമറ്റിൻ്റെ കാലാവസ്ഥ കൊണ്ടും പാടം ഉള്ളതുകൊണ്ടും പാടത്ത് വെള്ളം ഉള്ളതുകൊണ്ടും എല്ലാം എല്ലാവരും പോത്തിനെ വാങ്ങിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം എനിക്ക് വന്ന ഞാൻ വെച്ച തീറ്റപ്പുല്ലിനെ ഞാൻ നനയ്ക്കി പോലും ചെയ്തിട്ടില്ല. കാരണം ഒരു ഗ്യാപ്പ് ഇട്ട് ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ വെച്ച് മഴ അല്ലെ, രണ്ടാഴ്ച കൂടി ഒരു നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറിയാം മാസങ്ങളായും തോന്നുന്നു ഒരു നല്ലൊരു മഴ പെയ്തിട്ട്. ഇപ്പോൾ എല്ലാവരും നനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പറമ്പിലുള്ള പുല്ലുകളെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. തീറ്റപ്പുല്ലുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യത കൊണ്ട് തീറ്റപ്പുല്ല് നല്ല നന വേണം. CO5 ഒക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങി വരണ്ട് ഒരു ചെറിയ ഇതുപോലെ നിൽക്കും. അതിൻ്റെ വാട്ടറിയൊന്നും അല്ലാത്തതുകൊണ്ട് അത് മുഴുവൻ അരിഞ്ഞിട്ട് കൊടുത്താലും പോത്ത് നിന്ന് തീർക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് തുടക്കക്കാർക്കാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ഇതിനെ പറ്റി അറിയാൻ പറ്റും. അവർ പല വേനൽക്കാലങ്ങളും ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഈ സമയത്ത് പുല്ലല്ലാതെ നമുക്ക് എന്തൊക്കെ പോത്തിന് കൊടുക്കാൻ പറ്റും, അല്ലെ പുല്ല് ദൗർലഭ്യത വന്നു കഴിഞ്ഞാൽ, പുല്ല് ലഭ്യമാകാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന വിലയ്ക്ക് പോത്തിനെ വിട്ട് കളയണം. അപ്പോൾ ഞാൻ പറയുന്നൊരു ഒന്നോ രണ്ടോ പോത്തൊക്കെ ഉണ്ട്, പുല്ലൊന്നും കാര്യങ്ങളില്ല, ഒരു രക്ഷയില്ല. നമ്മൾ ഈ സമയത്ത് പോത്തിനെ വിറ്റ ഒരു കാരണവശാലും വില കിട്ടില്ല. പോത്തിന് വില കിട്ടാത്ത സമയമാണ്. കാരണം വാങ്ങിക്കൊണ്ട് പോകുന്നവനും ചിലപ്പോൾ വില കൊടുത്ത് പുല്ല് മേടിച്ച് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഇല്ലേ കൈത്തീറ്റ പോത്തിന് കൊടുക്കുന്ന പുഷ്ടിയോ കാലിത്തീറ്റയോ ഒക്കെ പോലുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് നമുക്കൊരിക്കലും പോത്തിന് വില കിട്ടില്ല. ഒരു മെയ് മാസത്തിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ മെയ് ജൂൺ മാസത്തിലേക്കാണെങ്കിൽ പോത്തിന് നല്ല വില കിട്ടും. അപ്പോൾ ആരും കൈ കൊടുത്ത് കൈ ഒഴിയാതിരിക്കുക. അതിന് ശ്രമിക്കേണ്ടത് ആഹാരം ക്രമീകരിക്കുക, ആഹാരം കൊടുക്കുന്ന രീതി ഒന്ന് മാറ്റുക. പുല്ലുള്ളത് ഒരു പേരിന് കുറച്ച് പുല്ല് കൊടുക്കുക. എവിടെന്തെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് വൈക്കോല് കിട്ടുവാണ്, വൈക്കോലെന്നും കച്ചിലെന്നൊക്കെ പല സ്ഥലത്തും പറയും. ആ സാധനം കിട്ടുവാണെങ്കിൽ കുറച്ച് മേടിച്ച് കളക്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, തൊട്ടടുത്ത പച്ചക്കറി കടകളുണ്ടെങ്കിൽ, അത് ചെറിയ കടകളാണെങ്കിലും ഹോൾസെയിൽ കടകളാണെങ്കിലും, ആരെങ്കിലെ കൊണ്ട് പറഞ്ഞ് സ്വാധീനിച്ചോ ചോദിച്ചോ ഒക്കെ കാല് പിടിച്ചോ കൈ പിടിച്ചോ ഒക്കെ അതിൻ്റെ കുറച്ചൊരു ഭാഗം മേടിച്ച് വെക്കുക. കാരണം അങ്ങനെ കൈകാര്യം പിടിക്കാൻ ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യമായിട്ട് പച്ചക്കറി കടകളിലുമ്പോൾ അവിടെ വേസ്റ്റ് കൊടുക്കാൻ അവർക്ക് ഒരാൾ മസ്റ്റായിട്ട് കാണും. പന്നിക്ക് കൊടുക്കുന്നവരോ ആണ്, പശുവിന് കൊടുക്കുക അല്ല, പന്നിക്ക് കൊടുക്കുന്നവരോ പോത്തിന് കൊടുക്കുന്നവരോ ആയ സ്ഥിരം കളക്ട് ചെയ്യാൻ ആൾക്കാർ കാണും. അവരോട് മാന്യമായ വളരെ കാര്യമായിട്ടൊക്കെ ചോദിച്ചാൽ അതിൻ്റെ പങ്ക് നമുക്ക് മാറ്റി വെച്ച് തരും. അങ്ങനെ ഒന്ന് രണ്ട് കടയെ ശ്രമിക്കുക. പിന്നെ പറ്റുന്നത് ഹൈവേ സൈഡ് റോഡ് സൈഡിലൊക്കെ വീടുള്ളവർക്ക് ഈ കരിമ്പിൻ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് റോഡ് സൈഡിൽ ഒത്തിരി ഉണ്ടാവും. ഈ കരിമ്പിൻ്റെ വേസ്റ്റ് നല്ലതാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി, അത് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചൂടായതുകൊണ്ട് ബേക്കറികളിൽ ക്യാരറ്റ് ജ്യൂസ്, മുന്തിരി ജ്യൂസ് അങ്ങനത്തെ ഒരു ഒത്തിരി ഐറ്റങ്ങൾ കാണും. പരിചയമുള്ള ബേക്കറികളിലുണ്ടെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് മേടിച്ചു. ഈ മുന്തിരി ജ്യൂസിൻ്റെ വേസ്റ്റൊക്കെ ഉമ്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ കൊടുക്കരുത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ വലിയ ബേക്കറിയിൽ മുഴുവൻ കൊണ്ടു ഒരു ദിവസം മുഴുവൻ കൊടുത്താൽ വയറിളകി അവസാനം എന്നെ അതിനകത്തിന് നിങ്ങൾ ചീത്ത വിളിച്ച് ഞാനൊരു തുമ്മി ആകാലമ്പം. അപ്പോൾ ഒരിക്കലും അതിലേക്ക് പോകരുത്. കുറേ ചെയ്തെല്ലാം സമീകൃതമായിട്ട് കൊടുക്കുക. ഒരു കരിമ്പിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരിച്ചിരി പുല്ല് ഒരു ദിവസം കൊടുക്കുക. അടുത്ത ദിവസം നമുക്ക് മുന്തിരിയുടെ വേസ്റ്റ് കിട്ടാറുണ്ടെങ്കിൽ മുന്തിരി ജ്യൂസിൻ്റെ വേസ്റ്റ് കിട്ടാണ്ട് അത് കൊടുക്കുക. പച്ചക്കറിയുടെ വേസ്റ്റ് കൊടുക്കുക. പിന്നെ വേറെ തൊട്ടടുത്ത് വാഴത്തോട്ടങ്ങളോ നമ്മുടെ പറമ്പിൽ വാഴയുണ്ടോ, അപ്പോൾ അതിനെ കൊല വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടി, അതിൻ്ന്റെ മുകളിലത്തെ സാധനവും കരിഞ്ഞ് കളഞ്ഞിച്ച് പിണ്ടി അറിയാമല്ലോ എന്നാന്ന് പറയണ്ടല്ലോ, അതെല്ലാം വെട്ടിയരിഞ്ഞ് കൊടുക്കുക. വാഴക്കട വാഴക്കൊല വാഴപ്പഴം വിൽക്കുന്ന ഹോൾസെയിൽ ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ കൂടുതൽ പഴുത്തു പോകുന്ന പഴങ്ങൾ കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് ബക്കറ്റ് കണക്കിന് ചാക്കണക്കിന് മേടിച്ചുകൊണ്ടിട്ട് കൊടുക്കരുത് വയറിളകും. അത് ചെറിയൊരു ഭാഗം കൊടുക്കുക. അത് രണ്ട് ദിവസം ഇരുന്ന് കറുത്ത കരിപോലായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഇച്ചിരി പുല്ലിട്ട് കൊടുക്കുക, കാരണം ദഹനത്തിന് സഹായിക്കും. പിന്നെ കുറഞ്ഞ വിലക്ക് റേഷൻ കടയിൽ നടന്നു നിന്നൊക്കെ അരി കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ പൊട്ടി അരി ചാക്ക് പൊട്ടിപ്പോയി അരി അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെക്കുക. അത് ഞാൻ ഈ പറഞ്ഞൊരു ബക്കറ്റ് നിറച്ച് അരി അങ്ങോട്ട് കൊടുക്കരുത്. ഗ്യാസ് പ്രശ്നമില്ല, അതിൻ്റെ കൂടെ ഇച്ചിരി ഉണക്ക പുല്ലോ വെള്ളം ഇട്ട് കൊടുക്കണം. കാരണം ഇത് വഴുവഴുപ്പുള്ള സാധനമായതുകൊണ്ട് ഇപ്പോൾ കൈ വെട്ടാൻ പറ്റാതെ വരും, അപ്പോൾ ഗ്യാസാവും. അയ വെട്ടണമെങ്കിൽ അതാണ് എൻ്റെ കൂടെ ഇച്ചിരി പുല്ല് കൊടുക്കാൻ പറയുന്നത്. പുല്ല് കൊടുത്ത് അയ വെട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ രീതി ആഹാര ക്രമീകരണം നമുക്ക് വില കുറഞ്ഞ രീതിയിലും വെറുതെ കിട്ടുന്ന സാധനങ്ങളും കൊണ്ടുവന്നു. പിന്നെ ഒരു ഇടയ്ക്കൊരു 3-4 കിലോ പുഷ്ടിയോ എൻ്റെ കൈത്തീറ്റകളോ എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ അതും കൂടെ ചില ദിവസങ്ങളിലൊന്ന് കൊടുക്കുക. വീട്ടിലെ കഞ്ഞി വെള്ളം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സമയത്ത് അപ്പം വലിയ തടിച്ചു കൊടുത്ത് കയറി വരികയൊന്നുമില്ല. 2 മാസം കൊണ്ട് പട്ടണം കിടന്ന് മെല്ലിച്ച് ശോഷിച്ച് പോണതോ അതല്ലെങ്കിൽ നമുക്ക് ജൂൺ മാസത്തിലോ മെയ് മാസത്തിലോ നല്ലൊരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ തറ വിലയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഈ രീതിയിൽ അതിന് സമീകൃത ആഹാരം കൊടുത്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് വളരെ വലിയ നഷ്ടം വരാതിരിക്കും. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ്.